ഹലോ, എന്നിട്ട് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കണമെന്ന് വിചാരിക്കുന്നു. മഴയൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടല്ലോ എല്ലായിടത്തും. ഇവിടെയും കുറേശ്ശെ ചാറി തുടങ്ങിയിട്ട് തന്നെയുള്ളൂ, ചൂടൊന്നും പോയിട്ടൊന്നുമില്ല. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് നേരം മൊബൈലിലൊക്കെ നോക്കിയിരിക്കണമല്ലോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നവർ നമ്മൾ തിരിച്ചും സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം നമുക്കുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് കണ്ണിനൊക്കെ വല്ലാണ്ട് സ്ട്രെയിനായിട്ട് വരും. പിന്നെ നമുക്ക് ഉറക്കം ഇല്ലാതെ വരുമ്പോഴൊക്കെ ഈ ചൂട് കാലത്തൊന്നും പരമാവധി അധികം പേരൊന്നും വലിയ ഉറക്കത്തിലേക്കൊന്നും പോയിട്ടുണ്ടാവില്ല. അപ്പോഴൊക്കെ നമ്മുടെ കണ്ണിൻ്റെ റിലാക്സേഷൻ നമുക്ക് വളരെയധികം കുറഞ്ഞിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കണ്ണിൻ്റെ അവിടെയുള്ള കറുത്ത പാടുകൾ നല്ലപോലെ നമുക്ക് വരുന്നെന്ന് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു എക്സസൈസും അതുപോലെ തന്നെ നമുക്ക് കണ്ണിൻ്റെ ഇടയിൽ ഇടാൻ പറ്റിയ ഒരു പാക്കുമാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ പറയണത്. അതായത് നമുക്ക് ചെറുതായിട്ട് നമുക്ക് കണ്ണിന് കൊടുക്കാൻ പറ്റിയ എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കണ്ണിൻ്റെ ഈ ഭാഗത്ത് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. തിരിച്ചും അതേ സർക്കിൾ തന്നെ റൊട്ടേറ്റ് ചെയ്ത് ഒരു 5-10 വട്ടം നമ്മളത് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതേപോലെ നമ്മുടെ കൈയിൻ്റെ അടി ഇതേപോലെ ചൂടാക്കിയിട്ട് നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കുക. അടുത്ത ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത വ്യായാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്ത് നല്ലപോലെ പ്രഷർ കൊടുത്തിട്ട് നമുക്ക് ഈ എൻഡിൽ വന്ന് ഒന്ന് പ്രഷർ കൊടുക്കുക. ഇതേപോലെ നല്ലപോലെ അമർത്തി ഇവിടെ വന്ന് പ്രഷർ കൊടുക്കുക. അതേപോലെ തന്നെ നീങ്ങിക്കടോ ഞാൻ അങ്ങനെ. അതേപോലെ തന്നെ നമ്മുടെ ഈ ഭാഗത്തും നമ്മൾ നല്ലപോലെ പ്രഷർ ചെയ്ത് ഈ ഭാഗം വന്നിട്ട് നല്ല ഇത് പ്രഷർ കൊടുക്കുക കേട്ടോ. ഇതേപോലെ നമ്മളിവിടുന്ന് ചെയ്ത് കൊടുത്ത് ഇവിടെ നല്ലപോലെ പ്രഷർ കൊടുക്കുക. തന്നെ നമ്മൾ പാക്കുകളൊക്കെ ഇടുമ്പോൾ തരി തരിയുള്ള പാക്കുകളൊന്നും ഇടാൻ പാടില്ല. നൈസ് ഭാഗമാണ്, വേഗം കണ്ണിന് കേടുവരും. ഇപ്പോൾ എനിക്ക് കണ്ണിൻ്റെ ഇവിടെ ചെറുതായിട്ടൊരു സർജറി ഒക്കെ ചെയ്തതിൻ്റെ ഒരു പാടിവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ലപോലെ ഡാർക്കായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചെയ്തു തുടങ്ങിയ പിന്നെ ആ ഡാർക്ക്നെസ്സൊക്കെ നല്ലപോലെ പോയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് നീരും കൂടെ ഉള്ളു ഇനി പോകാനായിട്ട്. അത് സാവകാശം പോലെ പോകുള്ളൂ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേപോലെ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ പെരുകത്തിന് അതിൽ തന്നെ ഇങ്ങനെ 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 പിടിച്ച് ഈ എൻഡിൽ കുറന്ന് ഇതാക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ണിന് ചെയ്യാവുന്ന എക്സസൈസുകൾ കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇടാൻ പോകുന്ന പാക്കാണ്, സിമ്പിളാണ്, നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കാപ്പിപ്പൊടി. അത് തരിയില്ലാത്ത കാപ്പിപ്പൊടി കേട്ടോ, നൈസ് കാപ്പിപ്പൊടി വേണം. കണ്ണിൻ്റെ അവിടെയാണ് നമ്മൾ പ്രത്യേകിച്ച് ഇടുന്നത്, അതുകൊണ്ട് നൈസ് കാപ്പിപ്പൊടി വേണം. നമ്മൾ സ്ക്രബ് ചെയ്യാനോ പിടിക്കാനോ ഒന്നും പാടില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പാക്കോളൊക്കെ ഇടുമ്പോൾ കണ്ണിൻ്റെ ഭാഗത്ത് അധികം ഇടാതെ പോകുന്നത്. പിന്നെ നമ്മുടെ ശുദ്ധമായ പശുമ്പാൽ, ഇതിലേക്ക് ആവശ്യമുള്ളത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലൊരു ക്രീമി ടെക്സ്ചർ ആക്കിയിട്ട് കണ്ണിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കുക. കൈയും മുഖം നല്ലപോലെ കഴുകിയിട്ട് വേണം കേട്ടോ അതൊക്കെ ചെയ്യണമെങ്കിൽ. ഞാൻ കൈയൊക്കെ കഴുകിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കാനായിട്ട് വന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മൾ കാപ്പിപ്പൊടി പാലും കൂടി മിക്സ് ചെയ്ത മിശ്രിതം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇത് കണ്ണിൽ വെറുതെ കണ്ണിൻ്റെ അടിയിൽ വെറുതെ അപ്ലൈ ചെയ്ത് കൊടുക്കുക വേണ്ട കേട്ടോ. ഇപ്പം നമ്മൾ കണ്ണ് എടുത്തത് കൂടിയെന്ന് വിചാരിച്ചിട്ട് കളയൊന്നും വേണ്ട, അത് മുഖത്തേക്ക് ഇട്ട് ബാക്കിയുള്ളത് മുഖത്തേക്ക് ഇട്ട് കൊടുത്താലും നല്ലൊരു ഗ്ലോയൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ മുഖത്തൊക്കെ നമ്മൾ എന്ത് പാക്ക് ഇടായാലും സ്ക്രബിൻ്റെ ആ ഒരു ഫീല് വരുന്ന പാക്കിങ് ഇടാണ്ട് നോക്കിക്കോളാം. എല്ലാ ദിവസവും മുഖം സ്ക്രബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യും. നമ്മൾ കടലമാവ് അങ്ങനത്തെയൊക്കെ ഭയങ്കര സ്മൂത്താണല്ലോ, അപ്പം അങ്ങനത്തെയൊക്കെ ഇട്ടിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇതേപോലെ ഇട്ടിട്ട് നമുക്ക് ചെറുതായിട്ട് ഒന്ന് മസാജ് കൊടുക്കുക. കണ്ണും കാണുമ്പോൾ പേടിയൊക്കെ ആവുണ്ടാവും, ഇവിടെ മുകളിൽ ഇരുന്ന് ചിരിക്കുക കണ്ട കോലം കണ്ടിട്ട്. പക്ഷേ ഇതെനിക്ക് നല്ലൊരു ഗുണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവൾ തന്നെ ആദ്യം അവൾ തന്നെയല്ല, പിന്നെ ഇത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് കണ്ടവർ ഒരുവിധം എല്ലാവരും പറഞ്ഞ് ഭയങ്കര ഡാർക്ക്നെസ് ആയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ തന്നെ എനിക്ക് ആകെ കണ്ണടയിൽ നോക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ആദ്യത്തെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയായിരിക്കും
അപ്പോഴത്തെ മുഖത്തിൻ്റെ മാറ്റവും ഇപ്പോഴത്തെ മുഖത്തിൻ്റെ മാറ്റങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. ഞാനിത് ഷോർട്ട് വീഡിയോ ഈ ഒരു കണ്ണുമ്മലത്തെ ഒരു സംഭവം വന്നതിൽ പിന്നെ ഞാനങ്ങനെ ചെയ്തിട്ടില്ല. അത് വെയിൻ പുറത്തേക്ക് തള്ളി വരുന്നൊരു പ്രശ്നമായിരുന്നു. അത് നമ്മൾ ചെറുതായിട്ടൊരു സർജറി ചെയ്ത് കരിയിച്ച് കളഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇതിൽ നീരും കുറച്ച് ബുദ്ധിമുട്ടും വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതേപോലെ കറുപ്പ് കളർ പോകാനായിട്ട് ആദ്യം അവർ കുറച്ച് മരുന്ന് തന്നായിരുന്നു. പക്ഷേ ഈ ഡാർക്ക്നെസ് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് പുറത്തേക്ക് മുറിവ് മാറിയെങ്കിലും ഉള്ളിൽ എനിക്ക് അത്യാവശ്യം വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ ഒരു പരിപാടി ചെയ്തത്. അന്ന് എനിക്കതൊന്നും ചെയ്യാനായിട്ട് ഡ്രസ്സിങ് കൊടുക്കാനോ മസാജ് കൊടുക്കാനോ ഒന്നും പറ്റിയിരുന്നില്ല. അപ്പോൾ ഇതാണ് നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ അടിയിലത്തെ കറുപ്പ് നിറം മാറാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു ഒറ്റമൂലി. പിന്നെ നമ്മൾ ഈ പാക്ക് ഇട്ട് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ് അപ്പോൾ തുടങ്ങുമല്ലോ. അപ്പോൾ ആദ്യം വല്ലാണ്ട് വലിച്ച് വെള്ളമടിച്ച് ഇങ്ങനെ ഇതാക്കി കളയുന്നത് പതുക്കെ വെള്ളത്തിൽ കണ്ണ് നനച്ച് കൊടുത്തിട്ട് കഴുകി കളയേണ്ടതാണ് കേട്ടോ ഏറ്റവും നല്ലത്. നമുക്ക് കണ്ണിനെ അധികം സ്ട്രെയിൻ, നമ്മുടെ കണ്ണാണ് അധികം വല്ലാണ്ട് സ്ട്രെയിൻ ചെയ്ത് കൊടുക്കാനും പാടില്ല. ബാക്കിയുള്ളത് നല്ല കട്ടിയിലിട്ടിട്ട് ബാക്കി നമുക്ക് കുറച്ചുണ്ട്. അപ്പം ഞാനത് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാണ് കേട്ടോ. കളയണ്ടല്ലോ, കുറച്ചേ ഉള്ളൂ. തകയോന്നും അറിയില്ല, കഴുത്തിൻ്റെ അടയ്ക്കൊന്നും കിട്ടില്ല. എന്തായാലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ബുധം പിന്നെ നമുക്കിത് ഈ പാക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം വല്ലാത്തൊരു മുഖം തന്നെയായില്ല. നമുക്കൊരു ചെറുതായിട്ട് ഇനിയൊരു പാക്കും കൂടി ഇടാം. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ല്, അതുപോലെ തന്നെ നമ്മുടെ തേൻ, വൈറ്റമിൻ ഇയുടെ ഗുളികയും കൂടി മിക്സ് ചെയ്തിട്ട് കണ്ണിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അതും നല്ലൊരു റിസൾട്ട് തരണം എന്നാണ്. അത് ഇത് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ അത് ബാക്കി വന്ന കാരണം ഇട്ടതാണ് കേട്ടോ, ഇനിയിപ്പോൾ അത് കളയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇട്ടതാണ് കേട്ടോ അത്. അപ്പം നമുക്ക് മുഖത്തിൻ്റെ ചേഞ്ചും അറിയാമല്ലോ. കഴിഞ്ഞു. ഇനി ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ റിസൾട്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. ഇങ്ങോട്ടൊന്നും കയറ്റിടാനായിട്ട് ഉണ്ടായില്ല, കഴുത്തിൻ്റെ അവിടേക്കും ഉണ്ടായില്ല. ഓട്ടെ ഇപ്പം 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് മുഖമൊക്കെ കഴുകി വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുഖത്തിന് നല്ലൊരു റൈസും വന്നിട്ടുണ്ട്. പിന്നെ കളറിന് നമ്മൾ കുറച്ച് നാൾ അടുപ്പിച്ച് ചെയ്യണം കേട്ടോ. എന്തായാലും അത് ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് വലിയ മാറ്റമൊന്നും കാണാൻ പറ്റില്ല. എന്നാലും നമുക്കത് ഒരു ചെറുതായിട്ടുള്ള റിസൾട്ട് നമുക്ക് അപ്പോൾ തന്നെ അറിയാൻ പറ്റും കേട്ടോ. എനിക്ക് കണ്ണിനോട് നല്ല ഡാർക്ക്നെസ് ഉണ്ടായിരുന്നു, അത് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു പാക്ക് ഇട്ട് നോക്കുക, പിന്നെ പറഞ്ഞു തന്നിട്ടുള്ള എക്സസൈസുകൾ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ വൈറ്റമിനിൻ്റെ ഗുളിക ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പാക്കായിട്ട് ഇട്ട് നോക്കിയോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തരിയില്ലാത്ത കാപ്പിപ്പൊടി എടുക്കാനായിട്ട് ശ്രദ്ധിച്ചോളൂ. കണ്ണിൻ്റെ അവിടെ അധികം സ്ക്രബ് ചെയ്യാൻ അനുവദിക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രയേ ഉള്ളൂ. കുഞ്ഞു വീഡിയോയെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ കുറച്ച് മിനിറ്റ് കൂടിയോന്ന് അറിയില്ല. എന്നാലും എല്ലാവർക്കും ഒരു ഉപകാരമാവുന്ന ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. എനിക്ക് നല്ല ഗുണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.